ഫ്ലവർ ആണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പേപ്പറാണ് ആവശ്യം. 7 സെൻറ്റിമീറ്റർ വീതി വേണം. പിന്നെ നീളം എന്ന് പറയുന്നത് ഒരു പേപ്പറിൻ്റെ അത്രയും നീളം വേണം. അങ്ങനെ 2 പീസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം മടക്കുന്ന നിവർത്തണ്ട. ഇതിങ്ങനെ വെച്ച് തന്നെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1 ഇഞ്ച് വീതി വിട്ടതിന് ശേഷം ബാക്കി അത്രയും ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡ് ഇങ്ങനെ താഴ്ത്തി അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ച് പിടിച്ചിട്ട് അടുത്ത സൈഡും കൂടെ കട്ട് ചെയ്യുക. എന്നാലേ ഒരു ഇതള് പോലെ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാകില്ല. അപ്പം അത്രയും ഭംഗിയായിട്ട് വരണമെങ്കിൽ ഈ 2 സൈഡും ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വെട്ടി വിടണം. കണ്ടല്ലോ, അതിനുശേഷം ഇതൊന്ന് നിവർത്തുക. ഇതുപോലെ 2 പീസ് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഓരോ പീസും ഇവിടം പിടിച്ച് ഈ ഭാഗം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് നിവർത്തി കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റിയ ഒരു കമ്പിയാണ് ആവശ്യം. ഇത് ഇതിനകത്തോട്ട് വച്ചിട്ട് ഈ കമ്പി ഇതിനുള്ളിലോട്ട് വച്ചതിന് ശേഷം പതിയെ ഇങ്ങനെ ചുറ്റി എടുക്കണം. ഇതൊരു അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ചുറ്റണം കേട്ടോ. ഈ ഓരോ ലീഫും ഇതിൻ്റെ ഇടയിലായിട്ട് തന്നെ 2 ലീഫിൻ്റെ നടുവിലായിട്ട് വരണം. അങ്ങനെ പിടിച്ച് ചുറ്റിയെടുക്കണം. ഇവിടെ ഗം ആഡ് ചെയ്ത് ഒട്ടിക്കും. അതിനുശേഷം അടുത്ത് വെട്ടി വെച്ചേക്കുന്നതും അതുപോലെ തന്നെ ചുറ്റണം. ഇതുപോലെ ഫുള്ളും ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഈ ഭാഗം ഇവിടം വരുന്നിടം കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം. അവിടെ നന്നായിട്ട് ഗം ആഡ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ അമർത്തി വയ്ക്കുമ്പോൾ അവിടെ ഒട്ടി അതിൻ്റെ ഷേപ്പായിട്ട് വരത്തുള്ളൂ. കണ്ടോ, ഇനി നമുക്ക് വേണ്ടത് 7 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുമുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ അതിനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ അങ്ങ് താഴ്ത്തി വെട്ടണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അതിൻ്റെ ഈ സംഭവം ഇതുപോലെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. കണ്ടോ, ഇനി ഇതിനെ ഈ സൈഡ് പിടിച്ചൊന്ന് ചുരുട്ടി ഇങ്ങനെ വിടണം. അതിനുശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കണം.
ഇതുപോലെ നമ്മളൊരു എന്തെങ്കിലും ഒരു ബോക്സോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നമുക്കിതുപോലെ കുത്തി നിരത്തി നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് പേപ്പർ കൊണ്ടാണ്, പേപ്പറും ഇച്ചിരി ഗ്ലൂവും മാത്രം മതി നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.